കോട്ടയം കറുകച്ചാൽ പങ്കാളിയെ കൈമാറിയ കേസിൽ പരാതിക്കാരിയെ വെട്ടിക്കൊന്ന കേസിൽ ഭർത്താവും മരിച്ചു. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷം പോലീസ് ചോദ്യം ചെയ്യാനിരിക്കെയാണ് മരണം. അജീഷ് ജയകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്, ക്ഷമിക്കണം, ശ്യാംകുമാർ ടെലിഫോൺ ലൈനിലുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, ഈ കേസിലെ ദുരൂഹതകൾ പൂർണ്ണമായി നീങ്ങണമെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. അതെ ബിജി, അങ്ങനെയായിരുന്നു. പക്ഷേ പോലീസിന് വിശദമായ ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല. കഴിഞ്ഞ മാസം ഈ മാസം 19-ാം തീയതിയാണ് ഈ യുവതിയെ മണർകാട്ടുള്ള വീട്ടിൽ കയറി ആരുമില്ലാതിരുന്ന സമയത്ത് ഈ ഷിനോ മാത്യുവെന്ന ഭർത്താവ് വെട്ടിക്കൊല്ലുന്നത്, അല്ലെങ്കിൽ ഭർത്താവാണ് വെട്ടിക്കൊന്നതെന്നുള്ള സംശയം കുടുംബം ഉന്നയിക്കുകയും അന്ന് വൈകുന്നേരം, യുവതിയുടെ മരണത്തിന് ശേഷം അന്ന് വൈകുന്നേരം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയുള്ള സ്വകാര്യ ആശുപത്രിയിൽ വിഷം കഴിച്ച നിലയിൽ ഇയാൾ എത്തുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ കഴിഞ്ഞ 10 ദിവസത്തോളമായിട്ട് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം അറസ്റ്റ് എന്നുള്ളതായിരുന്നു നിലപാട്. അതിനിടയിലാണ് ഇയാളുടെ ആരോഗ്യനില വല്ലാതെ മോശമാവുകയും ഇന്ന് പുലർച്ചെയോടുകൂടി ഇയാളുടെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഇതോടുകൂടി ഈ കേസും ഏതാണ്ട് അവസാനിക്കുന്ന മട്ടാണ്. കാരണം ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ, അല്ലെങ്കിൽ ഈ പങ്കാളികളെ കൈമാറ്റൽ കേസുമായി ഇതിനെന്തെങ്കിലും ഈ കൊലപാതകത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, ആ കേസിൽ ഉൾപ്പെട്ടവർക്ക് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയങ്ങളൊക്കെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയോടുകൂടി ഈ ഷിനോ മാത്യുവിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നത്. ഇനി കേസിന്റെ തുടരന്വേഷണം തന്നെ ഏതാണ്ട് ഒരു നിലയ്ക്കുന്ന മട്ടാണ്. പോലീസ് എന്തായാലും ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. അതിനുശേഷം തുടർന്ന് മുന്നോട്ടുള്ള കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ അതിനുശേഷം തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്.